हाई एवरी वण वेलकम बैक टू सिंगल पॉट कुकिंग हैक्स एल सुखमानु विश्वसू इन नाम तैयार और चाइनीस रेसीपी आदायर चौमीन चिकन प्रॉन चौमीन अब वाले टेस्टी पेट नमुक तैयार साधी अब नमुक तुंगो चौमीन वीटल तैयारोंचि कूड़ा ഇവിടെ പറയാറുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നാണ് റെസ്റ്റോറൻറ്റിൽ അവർ ഫ്രോസൺ ആണ് ഇതെല്ലാം ഉപയോഗിക്കുക അതായത് ഞാൻ 100 ഗ്രാം പ്രോൺസും 100 ഗ്രാം ചിക്കനുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇത് കോണാണ് ഫ്രഷ് കോൺ ഞാൻ ആവിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്തതാണ് ഇനി ഞാൻ 450 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട് നമുക്ക് സ്പെഗറ്റി വേണമെങ്കിൽ ഉപയോഗിക്കാം ബീറ്റ് നൂഡിൽ അവൈലബിൾ ആണ് അത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ ചിക്കനും പ്രോൺസും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് പിന്നെ കുറച്ച് സോയ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം കോൺ ബോയിൽ ചെയ്തതായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് കോൺ ഫ്രഷ് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് തന്നെ എടുക്കുന്നത് അതിനുശേഷം സ്റ്റിക്ക് പോലെ അരിഞ്ഞെടുക്കുക അതായത് മാച്ച് സ്റ്റിക്ക് പോലെ ഇരിക്കണം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ മാത്രമുള്ളെങ്കിൽ കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല അതിട്ടാൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ സ്റ്റെം പാർട്ടാണ് അതായത് ലീഫ് മാറ്റി വയ്ക്കുക അവസാനം ഉപയോഗിക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഒനിയൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വയ്ക്കാം ഇനി നമുക്ക് നൂഡിൽ ആദ്യം ബോയിൽ ചെയ്തെടുക്കുക അതിനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ നൂഡിൽസ് അതിലോട്ടിട്ട് കൊടുക്കാം അതായത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിടുക ഇതെല്ലാം കുറച്ച് വലിയ പാൻ ഉപയോഗിക്കുക കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് കുറച്ച് സ്പേസ് വേണം നമുക്ക് ഇതൊന്ന് ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരും ഞാനിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ സോയ സോസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് അവസാനം വേണമെങ്കിൽ ചേർക്കാം ഇത് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതൊരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും എന്നിട്ട് സ്ട്രെയിനർ എല്ലാം റെഡിയാക്കി വയ്ക്കുക പിന്നെ ഐസ് വാട്ടറും റെഡിയാക്കി വയ്ക്കുക അതിന് മുമ്പ് തന്നെ ഞാനിത് സ്ട്രെയിനറിലോട്ട് ഒഴിക്കുകയാണ് ഉടനെ തന്നെ ഞാൻ തണുത്ത വെള്ളമാണോ കേട്ടോ ഇതൊന്ന് പെട്ടെന്ന് ഒഴിക്കുക അതായത് ഈ നൂഡിൽസ് സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതൊന്ന് വെള്ളം വാർന്ന ഉടനെ തന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ നിരത്തി വയ്ക്കുന്നുണ്ട് ഇനി 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് കുക്കിങ്ങിന് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത് ആദ്യം തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് ബീൻസ് അതായത് ബീൻസ് ഒന്ന് വേവാനുണ്ട് അപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് 30 സെക്കൻഡ്സ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും ചിക്കനുമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ചിക്കൻ വളരെ പൊടിയായിട്ടാണ് ഞാൻ അരിഞ്ഞത് അതായത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു 7-8 മിനിറ്റ് വരെ ഇത് മൂടി വെച്ച് വേവിക്കാം പെട്ടെന്ന് തന്നെ വെന്ത് വരും വെന്ത് കഴിഞ്ഞു 8 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സ്പ്രിംഗ് ഓനിയനും ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം ഇതൊരു 1 മിനിറ്റ് മാത്രം സോർട്ട് ചെയ്യാൻ പാടുള്ളൂ വെജിറ്റബിൾസ് കൂടുതലായിട്ട് വേവേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ രുചി ഇത് ഹെൽത്തി ആണെന്ന് തന്നെ പറയാം കേട്ടോ 1 ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുത്തത് അതുകൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം നൂഡിൽസ്
കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റയടിക്ക് ഇട്ടാൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ കുറേശ്ശെ ആദ്യം ഒരു സെറ്റ് ഇട്ടു, അത് രണ്ട് സ്പാറ്റില വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് രണ്ട് സ്പാറ്റില ഇതുപോലെ ഉപയോഗിക്കുക, അപ്പോൾ എളുപ്പമാണ്. ഇനി നമുക്ക് സോയ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചേർക്കുക ഈ സമയത്ത്. ഇനി ചേർക്കാനുള്ളത് വിനീഗറാണ് അല്ലെങ്കിൽ വൈൻ. ഞാനിവിടെ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. വൈനാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വൈൻ ചേർക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയ ശേഷം മാത്രം ചേർക്കുക. എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം തോന്നി, അതുകൂടി ചേർത്ത് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുകയാണ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ചൗമീൻ റെഡിയായതല്ലേ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് ചൂടോടെ തന്നെ വിളമ്പണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് അനിയൻ്റെ ലീഫ് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.